അമ്പട ചേട്ടാ, നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ? അപ്പൊ ശരിയൊക്കെ. അമ്മ, ഈ ചേട്ടനെ ഇവിടെ കിടന്ന് ഉറങ്ങുവാണേ. എടാ ഒന്ന് എഴുന്നേക്കടാ, ഇപ്പൊ നോക്കിയാലും അവന്റെ ഒരു ഉറക്കം. അതെങ്ങനെയാണ്, രാത്രി ഉറങ്ങിയാലല്ലേ, ഒരു പബ്ജി കളി. എന്തൊരു അന്തസ്, രാവിലെ തന്നെ നമ്മുടെ വായിലേക്ക് ഒരു സമാധാനം. ആഹാ, അന്തസ്സും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ. ഇന്ന് എക്സാം ഉള്ളതാ, എല്ലതും അറിയോ. അയ്യോ, എക്സാം സുമേഷ് സാർ പണിപ്പാളി. എടാ കഴിച്ചിട്ട് പോടാ. ഓ, ഇന്ന് ഉണക്കപ്പുട്ടല്ലേ, എനിക്കങ്ങ് വേണ്ട. അയ്യോ, മനുഷ്യനെ കാണുന്നില്ലല്ലോ, ബസ്സും പോയ. ഇനി എപ്പോ കോളേജിലെത്താനാണ്? അല്ലെങ്കിൽ ഞാൻ. ഹലോ ഹലോ ഹലോ, മോനെ ആ ഫോണും തരുമോ, ഒരു കോൾ ചെയ്യാന്. ഹലോ മോളെ, നീനു അപ്പ. അപ്പ എവിടെയാ, എത്ര നാളെ കണ്ടിട്ട്? മോളെ മറന്നോ? ഇല്ല മോളെ, അച്ഛൻ കുറച്ച് തിരക്കായി പോയി. അച്ഛൻ മോളെ മറക്കൂ. എത്ര തിരക്കാണെങ്കിലും വാവയുടെ ബേർഡേക്ക് അപ്പ വന്നില്ല, എല്ലാരും വന്നല്ലോ. അപ്പ വരാട്ടോ, മോളെ നന്നായിട്ട് പഠിക്കണം. അപ്പ വെക്കുക. എന്നാലും താനെന്തൊരു അപ്പനാടോ, സ്വന്തം മോളുടെ ബർത്ത്ഡേക്ക് പോലും പോവാത്ത. താനെയൊക്കെ സമ്മതിക്കണം കേട്ടാ. ഞാൻ നാട് വിട്ടതാ. എൻ്റെ പേര് ജോർജ്. കൊച്ചിയെ തന്നെ അറിയപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നാണ് ഞാൻ. പണം കൊണ്ട് എന്തുമാവാന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ കോളേജിൽ വെച്ച് അത് സംഭവിച്ചു. കൂട്ടുകാരു കൂടി മദ്യപാനവും മയക്കുമരുന്നും, അങ്ങനെ മറ്റൊരു ലോകത്തിൽ ജീവിതം തുടങ്ങി. പിന്നെ അപ്പൻ്റെ ബിസിനസ് നോക്കി നടന്നു. ഒന്നും അറിയാത്ത റേച്ചൽ എൻ്റെ ജീവിത സഖിയെ ഒരു നാൾ എല്ലാവരുടെയും മുമ്പിൽ പിടിക്കപ്പെട്ടു. അപ്പോഴേക്കും എല്ലാം തകർന്നിരുന്നു, ബിസിനസ്സും പരാജയപ്പെട്ടു, ചുറ്റും കടക്കാർ മാത്രം. അവസാനം നാടുവിട്ടു.
പക്ഷേ ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരു പരിശ്രമം. ഇപ്പം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് കൂടെയാണ്. ഡോക്ടേഴ്സ് വലിയ സാധ്യതകളൊന്നും പറയുന്നില്ല. എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരാഗ്രഹം. ഒരു രോഗിയെ അവരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതാ ഞാൻ പോവാത്തത്. മോളെ, അപ്പ എൻ്റെ ഫോണിൽ നിന്നാണ് കോൾ ചെയ്തത്. ഞാൻ അപ്പയുടെ ഫ്രണ്ടാണ്. അപ്പ ഈ ക്രിസ്മസിന് ഉറപ്പായിട്ടും വരും. അപ്പനെ അങ്കിൾ കൊണ്ടുവരും. ആ കുഞ്ഞു മനസ്സിൽ പ്രതീക്ഷകൾ കോരിയിട്ട് അജിൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഓർക്കുക, നഷ്ടപ്പെടുത്തി കളയുന്ന കാലഘട്ടം, അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്ക് വേണ്ട ഈ മദ്യവും മയക്കുമരുന്നും അത് നമ്മെ കാർന്നതിന് കുടുംബങ്ങളെ തകർക്കും. പ്രാർത്ഥിക്കാം ജോർജിനെ പോലെ അനേകം പേരുടെ മടങ്ങി വരവിനായി.